അതിബുദ്ധിമാനും ഭാവി പ്രവചിക്കുന്നതിൽ അതീവ വിദഗ്ധനുമായ പാലാ ബിഷപ്പ് ഒരു വലിയ സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ജിഹാദികൾ അദ്ദേഹത്തെ ചീത്ത വിളിച്ചു. നമ്മുടെ രാഷ്ട്രീയക്കാർ സ്ഥിരം ശൈലിയിൽ ബിഷപ്പിനെ പണ്ഡിതനും ത്രികാല ജ്ഞാനിയും ഒക്കെ ആക്കി തടിതപ്പിയെങ്കിലും പച്ചക്കള്ളം പറഞ്ഞ് സമൂഹത്തിൽ അസ്വസ്ഥത വളർത്തുന്നു എന്ന ആരോപണവുമായി എന്നെ പോലുള്ള ചില കുബുദ്ധികൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് ബിഷപ്പിനെ എടുത്ത് കുരിശിൽ തറച്ചു. എന്നിട്ടിപ്പോ എന്തായി? ഹിന്ദു പുറത്തു വന്ന ഒരു വാർത്ത കേട്ട് പാലാ ബിഷപ്പിനോട് അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ മഹാപരാധത്തിൽ എന്റെ നെഞ്ച് നീറുകയാണ്. സത്യം പറഞ്ഞാൽ കുറ്റബോധത്താൽ ഇന്നലെ രാത്രി ഞാൻ ഒരു പോള കണ്ണടച്ചിട്ടില്ല. കണ്ണടച്ച ഉടനെ തന്നെ ഒരു സമൂഹത്തെ ആകെ ലഹരി ദുരുപയോഗത്തിൽ നിന്ന് ഒന്നിച്ചങ്ങ് രക്ഷിക്കാൻ വെമ്പി നിൽക്കുന്ന സ്നേഹസ്വരൂപനായ ബിഷപ്പ് തമ്പുരാന്റെ തിരുരൂപം മാത്രമാണ് എന്റെ മനസ്സിലേക്ക് വന്നത്. ഏതായാലും എന്റെ ഉറക്കം പോയി. അതുകൊണ്ടാണ് ഈ വാർത്ത നിങ്ങളുമായി പങ്കുവച്ച് എന്റെ ഒപ്പം ബിഷപ്പിനെ തെറി വിളിച്ച ആ മഹാപരാധത്തിൽ പങ്കാളികളായ നിങ്ങളുടെ കൂടെ ഉറക്കം കളഞ്ഞേക്കാൻ ഞാൻ കരുതിയത്. സംഭവം ഇതാണ്. ഒരു പള്ളി വികാരിയെയും കുറെ യുവാക്കളെയും കഞ്ചാവ് അടിച്ചതിന് പള്ളി വളഞ്ഞ് പോലീസ് നാടകീയമായി അറസ്റ്റ് ചെയ്യുന്നു. ഇത് കേട്ടിട്ട് ചിരിക്കണോ കരയണോ എന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. കൊച്ചി രൂപതയിലെ കുതിരക്കൂർ ഫാത്തിമ മാത പള്ളി വികാരിയെയാണ് കുറച്ച് യുവ സുഹൃത്തുക്കളുമായി പോലീസ് പിടിച്ചത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പള്ളിക്കുള്ളിൽ വെച്ച് ലഹരി സേവനം നടത്തിയതിനാണ് ഇയാളെ പോലീസ്, അയ്യോ ക്ഷമിക്കണം, ഇയാളെയല്ല ഇദ്ദേഹത്തെ, ഒരാൾക്കും ബഹുമാനിച്ചേക്കാം, പണ്ഡിതനായിരിക്കും, നമുക്കറിയില്ലല്ലോ. ഏതായാലും ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. നാട്ടിലെ ക്രിസ്ത്യാനികളുടെ മാനത്തിന് മറ്റെന്തിനേക്കാൾ വില കൽപ്പിക്കുന്ന നമ്മുടെ മതേതര പോലീസ് ആയതുകൊണ്ട് മദ്യപിച്ച് കുർബാന മുടക്കിയതിനാണ് അറസ്റ്റ് ചെയ്തത് എന്നാണ് പോലീസിന്റെ ഭാഷ്യം. ഇതാണ് എനിക്ക് കിട്ടിയ അറിവ്. പള്ളി വികാരി മദ്യപിച്ച് അറസ്റ്റ് ചെയ്യാൻ ഇന്ത്യൻ പീനൽ കോഡിൽ വകുപ്പുണ്ടും. എന്റെ അറിവിലുള്ള പല പാതിരിമാരും അത്യാവശ്യം മദ്യപിക്കുന്നവരാണ്. പിന്നെ വീഞ്ഞിനെ മദ്യമായി കണക്കാക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു ധാർമ്മിക പ്രശ്നവും മറ്റൊരു വശത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ മദ്യപിച്ചതിന് പള്ളിയിൽ അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് എങ്ങനെ സാധിക്കും? സർക്കാർ സ്ഥലം കയ്യേറി കുരിശു നാട്ടിയവരെ കൈകൊണ്ട് തൊടാൻ അറസ്റ്റ് നിന്ന കേരള പോലീസാണ് മദ്യപിച്ചതിന് പള്ളിയിൽ അച്ഛനെ അറസ്റ്റ് ചെയ്യുന്നത്. ശരി, വിശ്വസിച്ചു. ഏതായാലും തൽക്കാലം നമുക്ക് പാലാ ബിഷപ്പിന്റെ ദീർഘവീക്ഷണത്തിലേക്ക് തിരികെ വരാം. അറസ്റ്റിലായ തിരുവസ്ത്രധാരി കഞ്ചാവ് സേവയ്ക്ക് കൂട്ടിന് കണ്ടെത്തിയത് നാട്ടിലെ കുഞ്ഞാടുകളെ തന്നെയാണ്. ഇത് തന്നെയല്ലേ നമ്മളെല്ലാം കല്ലെറിഞ്ഞ് പാലാ ബിഷപ്പും പറഞ്ഞത്? നമ്മുടെ കുട്ടികളെ ലഹരിയുടെ കെണിയിൽ വീഴ്ത്തുന്ന ജിഹാദികൾ എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് തൊട്ടപ്പുറത്തെ പള്ളിയിലെ വികാരിയായിരുന്നു എന്ന് തിരിച്ചറിയാൻ പറ്റാതെ പോയത് നമ്മുടെ കുഴപ്പമാണ്. അതിന് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട്? ഏതായാലും നാർക്കോട്ടിക് ജിഹാദ് എന്നൊരു സാധനം ഇല്ല എന്ന എന്റെ വാദം ഞാൻ ദാ ഇതോടെ പിൻവലിക്കുന്നു. ലോഹയിട്ടവർ ചെയ്യുന്ന തെമ്മാടിത്തരങ്ങളെ ജിഹാദ് എന്ന് വിശേഷിപ്പിച്ചു എന്നത് ഒഴിച്ചു നിർത്തിയാൽ പാലാ ബിഷപ്പിന്റെ ദീർഘവീക്ഷണത്തെ നാം ഉടനെ തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തോട് ചെയ്തു പോയ സമസ്ത അപരാധങ്ങൾക്കും പ്രായശ്ചിത്തം ചെയ്യണം എന്നാണ് എന്റെ നിലപാട്. ഇതോടൊപ്പം ബിഷപ്പിനെ പണ്ഡിതൻ എന്ന് തിരിച്ചറിഞ്ഞ് വിശേഷിപ്പിച്ച നമ്മുടെ വാസവൻ മന്ത്രിയുടെ കാന്തദർശിത്വത്തെയും നമുക്ക് അഭിനന്ദിച്ചു. അവസാനമായി പേരെടുത്ത് പറഞ്ഞ് അഭിനന്ദിക്കുന്ന മറ്റൊരു കുഞ്ഞാട് കൂടിയുണ്ട്. അത് കാഞ്ഞിരപ്പള്ളിയിൽ ഇപ്പോഴും ലവ് ജിഹാദ് നടക്കുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആ വൈറൽ പെങ്കൊച്ചാണ്. പള്ളിയിലച്ഛന്റെ കഞ്ചാവ് സേവയെ ജിഹാദികളുടെ നാർക്കോട്ടിക് ജിഹാദാക്കിയ പാലാ ബിഷപ്പിന്റെ ദീർഘവീക്ഷണത്തിന്റെ പശ്ചാത്തലത്തിൽ അതേ ലെൻസിലൂടെ തന്നെ നാം ഈ കൊച്ചു പറഞ്ഞ ലവ് ജിഹാദിനെയും കാണേണ്ടതുണ്ട് എന്നതാണ് എന്റെ നിലപാട്. അങ്ങനെ നോക്കുമ്പോൾ സിസ്റ്റർ അഭയെ പോലുള്ള നിരവധി കന്യാസ്ത്രീകളുടെ തിരുവസ്ത്രമണിഞ്ഞ ശരീരങ്ങൾ പല കോൺവെന്റുകളുടെയും കിണറുകൾക്കുള്ളിൽ പലപ്പോഴായി പൊന്തിവരുന്നതിനെ നാം ലവ് ജിഹാദായി തന്നെ കാണണ്ടേ? വയസ്സ് 18 ഉള്ളെങ്കിലും ആ കൊച്ചു പറഞ്ഞതിന്റെ കാര്യഗൗരവം നാം ഇനിയെങ്കിലും പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ് എന്റെ അഭിപ്രായം. ഇതേ മാതൃകയിൽ തന്നെ കാണാവുന്ന മറ്റൊരു ജിഹാദ് ആരോപണമാണ് നമ്മുടെ കർദിനാൾ മാർ ആലഞ്ചേരി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ലാൻഡ് ജിഹാദ്. സംഭവം ഇപ്പോൾ കോടതിയിലാണെങ്കിലും ഇതിന്റെ എല്ലാം പാപഭാരം പാവം മുസ്ലിങ്ങളുടെ തലയിലേക്ക് എടുത്തു വച്ചാൽ അത്രയുമെങ്കിലും ഭാരം തങ്ങളുടെ തലയിൽ നിന്ന് മാറിക്കിട്ടുമല്ലോ എന്നതാണ് സഭ ചിന്തിച്ചത്. അതിലെന്താ കുറ്റം? ഇംഗ്ലീഷിൽ തിങ്കിങ് ഔട്ട്സൈഡ് ദി ബോക്സ് എന്നൊരു പ്രയോഗമുണ്ട്. വാക്കുകളുടെ പരിമിതികൾക്ക് പുറത്തു കടന്ന് വിശാലാർത്ഥത്തിൽ ഒന്ന് പരിശോധിച്ചാൽ അഭിവന്ധ്യ ബിഷപ്പുമാരും ഷെയ്ഖിനാറ്റിയു പോലെയുള്ള സഭയുടെ ഗോളാമ്പികളും ഉദ്ഘോഷിക്കുന്ന ജിഹാദ് ആരോപണങ്ങൾക്ക് പിന്നിലും നമ്മൾ കാണാത്ത വലിയ വലിയ സത്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. ഏതായാലും വ്യത്യസ്തരാം ഈ ബിഷപ്പുമാരെ, സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല എന്നുള്ള മനോവിഷമത്തോടെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഒപ്പം കൂട്ടത്തിലുള്ള തിരുവസ്ത്രധാരികളും ധാരിണികളും ചെയ്തു കൂട്ടുന്ന ഈ നാർക്കോട്ടിക് ലവ് ജിഹാദ് ലാൻഡ് ജിഹാദ് തുടങ്ങിയ വിവിധ ഇനം ജിഹാദുകളുടെ പാപഭാരം ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് സഭയ്ക്ക് തന്നെ അറിയാവുന്ന മുസ്ലിമുകളുടെ തലയിലേക്ക് എടുത്തു വയ്ക്കേണ്ടി വരുന്ന സഭയുടെ ഗതികേടിലും എനിക്ക് മനോവിഷമുണ്ട്. അല്ലെങ്കിൽ തന്നെ സ്വന്തം പാപങ്ങൾക്ക് സാക്ഷാൽ ദൈവപുത്രനെ പോലും കുരിശിലേറ്റിയവർക്കാണോ പാവം മുസ്ലിമുകളെ ജിഹാദികളാക്കാൻ പ്രയാസം?